ആദ്യമായിട്ടാണ് തോണിയിൽ കയറുന്നത്. ഇതിന്റെ പ്രവർത്തനമൊക്കെ എങ്ങനെയാട്ടാ? ഇവിടെ ആക്സിലേറ്റർ ഉണ്ട്, ആ ആക്സിലേറ്റർ നമ്മൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോ ചെയ്ത ടി സി ടി ലോഫ്റ്റ്, നമ്മുടെ തോമസ് ഏട്ടന്റെ ലോഫ്റ്റിന്റെ വീഡിയോസ് ഒക്കെ ചെയ്തായിരുന്നു. പുള്ളിയുടെ വീട്ടിന്റെ അടുത്ത് നമ്മുടെ മീനച്ചിൽ ആറ്റിന്റെ ഒരു കൈവഴിയുണ്ട്. അപ്പൊ അതുവഴിയുള്ള ഒരു വള്ളത്തിലെ യാത്രയാണ് ഈ വീഡിയോ. എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്തായാലും നമുക്ക് യാത്ര ചെയ്തു നോക്കാം. പുതിയൊരു എക്സ്പീരിയൻസ് ആണ്, ഞാൻ ആദ്യമായിട്ടാണ് വള്ളത്തിൽ കയറാൻ പോണത്. ഇതാണ് വള്ളം, അത്യാവശ്യം വലിപ്പമുണ്ട്. ബൈ, നിങ്ങൾ പരിചയപ്പെട്. പേര്? എന്റെ പേര് ആകാശ്. ആകാശ്. തോംസൺ ചേട്ടന്റെ അനിയന. തോംസൺ ചേട്ടന്റെ അനിയനാണ് ആകാശ്. ഇത് ഞാൻ അജയ്. അജയ്. തോംസൺ ചേട്ടൻ ഒരു ഹായ് കൊടുക്കും. ഹായ്. ഇതാണ് ഇതിന്റെ എഞ്ചിൻ. ഇത് ഓണാക്കാൻ ട്രൈ ചെയ്യുന്നു, കൊറേ നാളായെന്ന് തോന്നുന്നു. ഓണാവുന്നില്ല. ആണോ? ഇന്നലെയും കൂടെ പോയതേ ഉള്ളൂ. അപ്പൊ നമ്മളിതാ വള്ളത്തിൽ കയറിയിരിക്കുകയാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഒരാളിരുന്നതാ സൈഡിൽ തട്ടാതെ ഇടിച്ചു നോത്തി വിടുന്ന ആളാണ്. ഈ കൂട് മീനിനെ പിടിക്കുന്ന കൂടാണ്, പെരിങ്കൂടെന്നാണ് എന്റെ പേര്. ഇതെങ്ങനെയാ സംഭവം? ഇത് വെള്ളത്തിലേക്ക് നോക്കിയിടും. അപ്പൊ അവിടെ നിന്നുള്ള വെള്ളം അങ്ങോട്ട് തള്ളി വരുമ്പോ നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് മീൻ തള്ളിക്കും. അതുകൊണ്ട് ആ തൂമ്പ് ഉണ്ട്, ആ തൂമ്പ് പൊക്കുമ്പോ മീൻ അങ്ങോട്ട് തള്ളിക്കും. തള്ളിക്കയറുമ്പോ അങ്ങോട്ടുള്ള മീൻ അവിടെയും വരെ വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് വരുന്ന മീൻ ഇങ്ങോട്ടിലേക്ക്. പിന്നെ ഇത് മോട്ടോർ തറ, നമ്മളെ അങ്ങോട്ട് നമ്മളെ പണ്ടങ്ങൾ മോട്ടോർ തറ. അവിടുന്ന് വെള്ളം, നമ്മള് പണ്ടത്തിലെ വെള്ളം അങ്ങോട്ട് തള്ളി വിടുമ്പോഴും ഈ മട തുറക്കുമ്പോൾ മീൻ ഒത്തിരി പുറത്തേക്കാണ്. അപ്പൊ നമ്മളും ചോദിച്ചു ചേർന്ന് ഇതാണ് നമ്മുടെ യാത്ര. ഇവിടത്തെ ഒരു നാടിന്റെ ഭാഗമാണ്. ഇതെന്തോ ആറാണ്, പുഴയാണ്, എന്തോ പുഴയാ, പുഴയാണ് ഈ റോഡ്. നമ്മുടെ നാട്ടിലൊക്കെ റോഡിലേക്ക് ഇങ്ങനെ വഴി വെട്ടി വെക്കും പോലെ ഇവിടത്തെ എല്ലാ വീട്ടുകാരും ഈ പുഴയിലേക്കാണ് പടി വെച്ചിരിക്കുന്നത്. എല്ലാ വീട്ടിൽ നിന്നും ഒരു പടി കാണും. അപ്പം വള്ളത്തിലുള്ള സഞ്ചാരത്തിന് ഒരുവിധം ഇന്ത്യയിലൊക്കെ വള്ളവും ഉണ്ട്. ആ വീട്ടിലൊക്കെ വള്ളവും കിടപ്പുണ്ട് അവരെ അവരെ. ഇവിടെ എത്തിയപ്പോ ദാ ആറ് രണ്ടായിട്ട് തിരികെ. ഇതെന്താ പലയിടത്തുനിന്ന് വരുന്നതാ ഈ രണ്ടായിട്ട് തിരിക്കാൻ പോവാണ്. നമ്മളിപ്പോ ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ്. രണ്ട് സൈഡില് രണ്ട് രീതിയില് വെക്കിട്ട് പിടിച്ച ഒരാൾ ഈ സൈഡും മറ്റേ ആൾ ഈ സൈഡും പിടിച്ച് കടക്കുന്ന അനുസരിച്ച് ഇതാ വള്ളം തിരികെ. വള്ളത്തെത്തിയിരിക്കുന്നു.
പുതിയൊരു അനുഭവമാണ്. ആദ്യമായിട്ടാണ് ഇതാണ് നമ്മളിപ്പോ വന്ന വള്ളം. ഇതിന്റെ പ്രവർത്തനമൊക്കെ എങ്ങനെയാട്ടാ? പെട്രോൾ ഓടുന്ന എഞ്ചിനാണ്, ഹോണ്ടായുടെ ഇതാണ്. ഏതുകൊണ്ട് അവിടെ ഒരു പലചക്രം ഘടിപ്പിച്ചിരിക്കും, നമ്മൾ അത് ഡയറക്റ്റ് വെള്ളത്തിലോട്ട് ഇടും. ഇതിന് ഗിയറും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇവിടെ ആക്സിലേറ്റർ ഉണ്ട്. ആ ആക്സിലേറ്റർ നമ്മൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതിന്റെ മൈലേജ് ഒക്കെ? മൈലേജ് അങ്ങനെ മണിക്കൂർ ഇത്ര, ഒരു ലിറ്റർ പെട്രോൾ ഓടിച്ചാൽ ഇത്ര മണിക്കൂർ ഓടും, അങ്ങനെയുള്ള ഇതാണ്. ഇത് ഓടിക്കുമ്പോഴത്തേക്കുള്ളൊരു കുഴപ്പം, ഈ ഇലച്ചക്രത്തെ ചിലപ്പം പായൽ വന്ന് ചുറ്റി കയറും, അങ്ങനെ വന്ന് കയറിയാൽ നിന്ന് പോവും. അപ്പൊ പായൽ ഇളക്കി റെഡി ആവുമോ? ആ അപ്പം പായൽ നമ്മൾ എടുത്ത് വിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ ഓടിക്കണം. പിന്നെ ഇതിപ്പോ നമുക്ക് സാധാ തടിയിലുള്ള ഏത് ബോട്ടിലും ഇത് വെച്ച് പിടിപ്പിക്കാം. തടിയിലുള്ള ബോട്ടിലോ ഫൈബർ ബോട്ടിലോ ഒക്കെ വേണമെങ്കിലും വെച്ച് പിടിപ്പിക്കാം. അപ്പൊ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. ഇതിന് എമിഷൻ ഒക്കെ എത്ര രൂപ ഉണ്ട്? ഇതിന് ഞങ്ങൾ മേടിച്ചപ്പോഴത്തേക്ക് 35,000 രൂപ ഉണ്ടായിരുന്നു ഇതിന്റെ വില. അത്രയും വിലയുണ്ട്. ഇതാണ് ഈ കുട്ടനാടൻ കൃഷിക്കാരുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഏറ്റവും വലിയ ആശ്രയം ഇതാണ്. കാരണം ഈ തുഴഞ്ഞ് ഈ ഒഴുക്കുള്ള സമയത്ത് നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് സ്മൂത്തായിട്ട് തിരിച്ചു ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കുറേ കൂടെ എഫർട്ട് എടുക്കേണ്ടി വന്നില്ല. എന്ന് പറഞ്ഞാൽ ഒഴുക്കിനെതിരെ വരുമ്പോഴത്തേക്ക് ഇതുപോലുള്ളൊരു ബോട്ടൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അതായത് ഇതുപോലെ ഒരു യമഹാവും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു യന്ത്ര സഹായം ഉണ്ടെങ്കിലാണ് കുറേ കൂടെ ഈസി ആകുന്നത്. കർഷകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആശ്രയകരമായിട്ടുള്ള ഒരു മെഷീനായത്. അപ്പൊ നമ്മൾ നല്ല മനോഹരമായിട്ടുള്ള നമ്മുടെ വള്ളത്തിലെ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ്. നല്ല രസം കേട്ടോ, ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. പോയ ശീലമുള്ളവർക്ക് അറിയില്ല, ആദ്യമായിട്ട് വരുമ്പോൾ നമുക്ക് നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം. റോട്ടിക്കൂടെ മാത്രമല്ല നമ്മളിങ്ങനെ ഓടിച്ച് വണ്ടിയിലൊക്കെ പോയിട്ടുള്ളൂ, ഇത് പുഴയിൽ കൂടെ. അതാണ് വ്യത്യാസം, നല്ല അനുഭവം തന്നെ. വലിയ വെയിലൊന്നും ഇല്ല, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ ദിവസം ഇതോടുകൂടി എൻ്റെ പാവമാണ്. നമുക്ക് തോമസ് ചേട്ടനെ കാണാൻ പറ്റുന്നുണ്ട്, വെറൈറ്റി ആയിട്ടുള്ള കുറേ അനുഭവങ്ങൾ കിട്ടി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇതോടുകൂടി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇതേപോലത്തെ ഒരു സിമിലർ എക്സ്പീരിയൻസ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ആമ്പിൾ പൊയ്കയിൽ കൂടെ ഇതുപോലെ വള്ളത്തിലുള്ളൊരു യാത്ര. കുറേ പേരെങ്കിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ട്രെൻഡിങ് ആണ്, അപ്പോൾ അത് കുറച്ച് നാളും കൂടെ ഉള്ളൂ സീസൺ. അപ്പോൾ നമ്മൾ നാളെ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തേക്കുകയാണ്. അപ്പോൾ നമുക്ക് നാളെ ആമ്പിൾ പൊയ്കയിൽ വള്ളത്തിൽ കാണാം.